video, let us discuss some important word problems from motion. Usha oru 90 meter length ulla swimming pool il swim cheyana. Okay, so Usha 180 meter oru minute kondu swim cheydu. Adayid ippo suppose Usha start cheyidathu ividunnanengil opposite salatheki 90 meter swim cheydu and back to initial position again 90 meter. Angana total 180 meter oru minute kondu Usha swim cheydu. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി ആണ്. ഓക്കെ, സോ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ ഇസ് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 180 മീറ്റർ ആണ്, ഓൾറെഡി ഗീവൺ ആണ്. ആൻഡ് ടൈം തന്നിരിക്കുന്നത് മിനിറ്റിലാണ്. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് മീറ്ററിലാണ് നമ്മൾ എഴുതുന്നത്, അപ്പോൾ ടൈം എന്തായാലും സെക്കൻഡ്സിൽ എഴുതണം. സോ ടൈം ഇസ് ഈക്വൽ ടു 1 മിനിറ്റ് വിച്ച് ഇസ് 60 സെക്കൻഡ്സ്. സോ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ആവറേജ് സ്പീഡ് അങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സോ വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഉഷ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന്, അതായത് ലെറ്റ് ദിസ് ബി ഹർ ഇനീഷ്യൽ പൊസിഷൻ, ഇവിടെ നിന്ന് ഇവിടം വരെ സ്വിം ചെയ്തു ആൻഡ് എഗെയിൻ തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിലേക്ക് എത്തി. സോ വാട്ട് വിൽ ബി ഡിസ്പ്ലേസ്മെൻറ്റ്? വെൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ആർ സെയിം, ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0. സോ അങ്ങനത്തെ കേസിൽ ആവറേജ് വെലോസിറ്റി വിൽ ബി 0. ഒരു ഒബ്ജക്റ്റ് ആദ്യത്തെ 4 സെക്കൻഡിൽ 16 മീറ്റർ കവർ ചെയ്തു, അടുത്ത 2 സെക്കൻഡിലും നെക്സ്റ്റ് 16 മീറ്റർ കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യനിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആവറേജ് സ്പീഡ്. സോ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതാം. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ. സോ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 16 മീറ്റർ + 16 മീറ്റർ, ദാറ്റ് ഇസ് 32 മീറ്റർ. ആൻഡ് ടോട്ടൽ ടൈം ഇസ് 4 സെക്കൻഡ്സ് + 2 സെക്കൻഡ്, വിച്ച് ഇസ് 6 സെക്കൻഡ്സ്. ഇനി ഈ ടൈമും ഡിസ്റ്റൻസിൻ്റെയും വാല്യൂ നമുക്ക് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 32/6, വിച്ച് ഇസ് 5.33 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിൻ്റെ യൂണിറ്റ്. സോ യു ഹാവ് ടു റൈറ്റ് ദ യൂണിറ്റ് ഓഫ് സ്പീഡ്. ഇനി ആ യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ യു വിൽ ലൂസ് മാർക്ക്. ഒരു കാറിൻ്റെ ഓഡോമീറ്റർ എന്ന് പറയുന്നത് ആ കാർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് എഴുതി കാണിക്കുന്ന ഒരു ഡിവൈസാണ്. ഓക്കെ, ഒരു കാറിൻ്റെ ഓഡോമീറ്റർ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 2000 കിലോമീറ്റർ ആയിരുന്നു എഴുതി കാണിച്ചിരുന്നത്. ട്രിപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റീഡിങ് 2400 കിലോമീറ്റർ ആയി. ടോട്ടൽ ട്രിപ്പിനെടുത്ത ടൈം എന്ന് പറയുന്നത് 8 അവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കിലോമീറ്റർ പെർ അവറിലും കണ്ടുപിടിക്കണം, മീറ്റർ പെർ സെക്കൻഡിലും സ്പീഡ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എഴുതാം. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് 2400 - 200, വിച്ച് ഇസ് 400 കിലോമീറ്റർ. അതായത് ട്രിപ്പ് തുടങ്ങുന്ന സമയത്ത് കാറിൽ കാർ ഓൾറെഡി 2000 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ 2400 ആയിരുന്നു ഓഡോമീറ്ററിൻ്റെ റീഡിങ്. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫോർ ദ ട്രിപ്പ്, വിച്ച് ഇസ് 400 കിലോമീറ്റർ. ടോട്ടൽ ടൈം എത്രയാണ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 8 അവേഴ്സ്. ഓക്കെ, ഇനി ഈ വാല്യൂസ് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ഫോർ ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 400/8, വിച്ച് ഇസ് 50 കിലോമീറ്റർ പെർ അവർ. ഇവിടെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ആണ്, കാരണം 400 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കിലോമീറ്ററുമാണ്, ടൈം അവറാണ്. സോ ദ യൂണിറ്റ് വിൽ ബി കിലോമീറ്റർ പെർ അവർ. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിലോമീറ്റർ പെർ അവറിലുള്ള സ്പീഡും കണ്ടുപിടിക്കണം, മീറ്റർ പെർ സെക്കൻഡിലുള്ള സ്പീഡും കണ്ടുപിടിക്കണം. സോ ഓൾറെഡി നമ്മൾ കിലോമീറ്റർ പെർ അവറിലുള്ള സ്പീഡ് കണ്ടുപിടിച്ചു, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മീറ്റർ പെർ സെക്കൻഡിലുള്ള സ്പീഡാണ്. ഓക്കെ, കിലോമീറ്റർ പെർ അവറിലുള്ള സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കുള്ള സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യു ജസ്റ്റ് നീഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 5/18. സോ 50 × 5/18 യു വിൽ ഗെറ്റ് 13.9 മീറ്റർ പെർ സെക്കൻഡ്. രാഹുൽ ഒരു സൈക്കിള് ചവിട്ടാണ്. ഓക്കെ, സോ റെസ്റ്റിലുള്ളൊരു സൈക്കിളാണ് അവൻ ചവിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇനീഷ്യലി ദ വെലോസിറ്റി ഓഫ് ദ സൈക്കിളേഴ്സ് 0 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു അനങ്ങാണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കത്തില്ലേ. സോ ദ വെലോസിറ്റി ഇസ് 0 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവൻ സൈക്കിൾ ചവിട്ടി ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞപ്പം
സൈക്കിളിൻ്റെ സ്പീഡ് 6 മീറ്റർ പെർ സെക്കൻഡ് എത്തിച്ചു. അതിന് അതിനുശേഷം അവൻ ബ്രേക്ക് ചവിട്ടി, സോറി ബ്രേക്ക് പിടിച്ചു, സൈക്കിളിൽ ബ്രേക്ക് പിടിച്ചു. അപ്പോൾ സ്പീഡ് കുറഞ്ഞ് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പം സൈക്കിളിൻ്റെ സ്പീഡ് 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കുറഞ്ഞു. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്, രണ്ട് കേസിലെയും ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. ഈ രണ്ട് കേസ് എന്ന് പറയുന്നത് ഒന്ന് 0 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 6 മീറ്റർ പെർ സെക്കൻഡായി, അതാണ് ഫസ്റ്റത്തെ കേസ്. സെക്കൻഡത്തെ കേസ് എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 4 മീറ്റർ പെർ സെക്കൻഡായി, അതാണ് സെക്കൻഡ് കേസ്. സോ ഈ രണ്ട് കേസിലും ആക്സിലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വി വിൽ റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടി. സോ ഇനി ഫസ്റ്റത്തെ കേസിൽ എന്താണ് ഫൈനൽ വെലോസിറ്റി, എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് എടുത്തെഴുതാം. ആൻഡ് ടൈം നമുക്കറിയാം 30 സെക്കൻഡ്സ് കൊണ്ടാണ് 0 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 6 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തത്. സോ ആക്സിലറേഷൻ ഇസ് 6 - 0 by 30, വിച്ച് ഇസ് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ്. ഓക്കെ, ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് അഗെയിൻ സെക്കൻഡ്, സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നമുക്ക് നോക്കാം. സോ സെക്കൻഡ് കേസിൽ ദ ഒബ്ജെക്ട് വാസ് ഹാവിംഗ് 6 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ആൻഡ് നൗ ഇറ്റ് ഹാസ് ചേഞ്ച് ടു 4 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ടൈം ഒക്കെ നമ്മൾ എടുത്തെഴുതി. ആൻഡ് അഗെയിൻ ആക്സിലറേഷൻ ഇക്വേഷനിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഷൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴൊക്കെയാണോ ഒരു ഒബ്ജക്റ്റ് ബ്രേക്ക് ചവിട്ടുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക്, ഇപ്പോൾ കാറാണെങ്കിൽ ബ്രേക്ക് ചവിട്ടുക, അല്ലെങ്കിൽ സൈക്കിളാണെങ്കിൽ ബ്രേക്ക് പിടിക്കാം, അങ്ങനത്തെ കേസിൽ വെലോസിറ്റി കുറയും. വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിനേക്കാളും ഫൈനൽ വെലോസിറ്റി കുറയും. അങ്ങനത്തെ കേസിൽ ആക്സിലറേഷൻ വിൽ ബി നെഗറ്റീവ്. ഈ നെഗറ്റീവ് വാല്യൂ നിങ്ങൾ ഇട്ടില്ലെങ്കിൽ യു വോണ്ട് ഗെറ്റ് മാർക്ക്. ഒരു ട്രെയിൻ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? ഇനീഷ്യൽ വെലോസിറ്റി ഇസ് 0. ഓക്കെ, ആൻഡ് അത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി 72 കിലോമീറ്റർ പെർ അവറായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ആക്സിലറേഷനും ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു V - U/T. ഇനി നമുക്ക് വി എന്താണ് യു എന്താണ് നമുക്ക് എടുത്തെഴുതാം. ആൻഡ് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ യു നീഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 5/18. സോ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് 0 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയാൽ മതി. ഫൈനൽ വെലോസിറ്റി വിൽ ബി 72 കിലോമീറ്റർ പെർ അവർ. സോ അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ യു നീഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 5/18 ആൻഡ് ആൻസർ വിൽ ബി 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ആൻഡ് ടൈം ഇസ് 5 മിനിറ്റ്. സോ 5 മിനിറ്റിനെ നമ്മൾ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 മിനിറ്റ് ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്. സോ 5 മിനിറ്റ് വിൽ ബി 300 സെക്കൻഡ്സ്. ഇനി നമ്മൾ ഈ വാല്യൂ ആക്സിലറേഷൻ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്ന് നമുക്ക് നോക്കാം. സോ ഡിസ്റ്റൻസിന് കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ദ സെക്കൻഡ് ഇക്വേഷൻ ആൻഡ് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, വിച്ച് ഇസ് എസ് ഈക്വൽ ടു UT + 1/2 AT² ആൻഡ് 2A = V² - U². ഇതിലേത് ഇക്വേഷൻ വെച്ച് നിങ്ങൾ സോൾവ് ചെയ്താലും യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ഇവിടെ യു 0 ആയതുകൊണ്ട് ഞാൻ 2A = V² - U² ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. വി അല്ലെങ്കിൽ യു ഏതെങ്കിലും ഒരു ടേം 0 ആവുകയാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻ സിമ്പിളാവും. ഓക്കെ, സോ ഞാനിവിടെ 2A = V² - U² ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് എല്ലാ ഗിവൺ പാരാമീറ്റേഴ്സും നമ്മൾ എടുത്തെഴുതണം. And finally, you will get the answer as 3333.3 meter. Unit is meter. ഒരു കാർ 18 കിലോമീറ്റർ പെർ അവറിൽ നിന്ന് 36 കിലോമീറ്റർ പെർ അവറിലേക്ക് 5 സെക്കൻഡ് കൊണ്ട് ആക്സിലറേറ്റഡായി. അങ്ങനെയാണെങ്കിൽ ആ കാറിൻ്റെ ആക്സിലറേഷനും ഡിസ്റ്റൻസ് കവേർഡും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് വി വിൽ റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു V - U/T. ഇനി വി യു
and t ഇതിന്റെ വാല്യൂസ് ഒക്കെ ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കി എഴുതാം ആൻഡ് ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് തന്നിരിക്കുന്നത് സോ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം സോ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 5 meter per second ആൻഡ് ഫൈനൽ വെലോസിറ്റി ഈസ് 10 meter per second ആൻഡ് ടൈം ഇസ് 5 seconds. So, ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ആക്സിലറേഷൻ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 1 meter per second square. ഇനി ഡിസ്റ്റൻസ് കവേർഡ് കണ്ടുപിടിക്കാനായിട്ട് യു നോ ദാറ്റ് ദർ ആർ 2 equations. That is, s equal to ut plus half at square and 2a is equal to v square minus u square. ഇതിൽ ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ദാറ്റ് ഇസ് s equal to ut plus half at square. ഇനി ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 37.5 meter. ഒരു കാർ പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യായിരുന്നു. പെട്ടെന്ന് ആ കാർ ബ്രേക്ക് അപ്ലൈ ചെയ്തു. 6 meter per second square ആക്സിലറേഷനിലാണ് ബ്രേക്ക് അപ്ലൈ ചെയ്തത് ആൻഡ് ആഫ്റ്റർ 2 seconds കാർ സ്റ്റോപ്പ് ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്ത് 2 seconds കഴിഞ്ഞപ്പോൾ കാർ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളോട് ഈ 2 second ഗ്യാപ്പിൽ കാർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കാണാം. ഓക്കെ, സോ കാറ് എ പൊസിഷനിലായിരുന്നപ്പോൾ അതിൻ്റെ വെലോസിറ്റി, അതാണ് ഇനീഷ്യൽ വെലോസിറ്റി, അത് എത്രയാണെന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ആൻഡ് എ പൊസിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കാറ് ബ്രേക്ക് അപ്ലൈ ചെയ്തത് ആൻഡ് ആഫ്റ്റർ 2 seconds കാറ് സ്റ്റോപ്പ് ചെയ്തു ആൻഡ് നൗ ദ കാർ ഇസ് അറ്റ് ബി. സോ കാർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 meter per second ആയിരിക്കും. ഇനി ആക്സിലറേഷൻ കൊടുത്തത് 6 meter per second squareലാണ്. ആക്സിലറേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പോസിറ്റീവ് ആക്സിലറേഷനുണ്ട്, നെഗറ്റീവ് ആക്സിലറേഷനുണ്ട്. ഇപ്പോൾ കാർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി പോസിറ്റീവ് ആക്സിലറേഷൻ. ഇനി കാർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി നെഗറ്റീവ് ആക്സിലറേഷൻ, വിൽ ബി നെഗറ്റീവ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് ആക്സിലറേഷനെയാണ് ഇപ്പോൾ വെഹിക്കിൾസിലാണെങ്കിൽ ബ്രേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹോപ്പ് ദി കൺസെപ്റ്റ് ഇസ് ക്ലിയർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് 2 equations ഉണ്ട്. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആൻഡ് 2a is equal to v square minus u square. ഇതിലേത് ഇക്വേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇനി ഗിവൺ കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം, എടുത്തെഴുതാം. സോ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ആക്സിലറേഷൻ ഇസ് 6. സോ 6 ആണെന്നാണ് തന്നിരിക്കുന്നത് ആൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തത് 6 meter per second square ആക്സിലറേഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആക്സിലറേഷൻ ഇസ് നെഗറ്റീവ്, സോ നെഗറ്റീവ് സിമ്പിൾ നമ്മൾ ഇടണം. ആക്സിലറേഷൻ ഇസ് നെഗറ്റീവ് 6. ഇനി വേറെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫൈനൽ വെലോസിറ്റി 0 meter per second, ടൈം ഇസ് 2 seconds. ഇനി ഇനീഷ്യൽ വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. ഈ 2 equations ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിഞ്ഞിരിക്കണം. സോ ഇനീഷ്യൽ വെലോസിറ്റി അറിയത്തില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഓൾറെഡി നമുക്ക് ആക്സിലറേഷൻ അറിയാം. സോ ആക്സിലറേഷനിൽ നിന്ന് ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. Okay, so what will be u then? U will be 12 meter per second. Okay, ini u da value kitti, ini namukku idile edengil or equation use edu distance traveled kandupidikkam. Okay, so the distance traveled by the car is 12 meter. Thank you for watching this video. Hope you understood the concept. Ningalku video ishtamayengil like cheyanum subscribe cheyanum marakkarathu. Thank you.